അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എളുപ്പമായിരുന്നോ, ബുദ്ധിമുട്ടുണ്ടാക്കിയോ? നമ്മുടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കൃത്യമായി വീക്ഷിച്ച് അതൊക്കെ എല്ലാ ദിവസവും അതിനനുസരിച്ച് ഓർഡറിൽ പഠിച്ച് എഴുതിയവർക്കൊക്കെ നല്ല എളുപ്പമാണ് പരീക്ഷ. നമ്മൾ ഇതിലൊന്നും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ചരിത്രമായതുകൊണ്ട് നമ്മൾ ഒരുപാട് വായിക്കാനുണ്ടാകും. ആ കാര്യങ്ങൾ മൈൻഡിൽ വേണം, നന്നായി പഠിക്കണം. അപ്പോൾ പരീക്ഷയൊക്കെ നന്നായി എഴുതിയിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? രണ്ടാമത്തെ യൂണിറ്റിലെ അബ്ബാസ് ഖിലാഫത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അതിൻ്റെ പേജ് നമ്പർ 16 എല്ലാവരും ഒന്ന് നോക്കണം. പേജ് നമ്പർ 16 റെഡിയായോ? ഓക്കെ. അബ്ബാസ് ഖിലാഫത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കുരിശ് യുദ്ധങ്ങൾ. ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണത്. തികച്ചും ദുഃഖകരവും ഖേദകരവും സങ്കടകരവുമായ കണ്ണീരിൽ കുതിർന്ന ഒരു സംഭവമാണ് കുരിശ് യുദ്ധങ്ങൾ. അതിനെക്കുറിച്ചാണ് ചെറിയ പാർട്ടായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. ധാരാളം പഠിക്കാനുണ്ട് കേട്ടോ. അത് നിങ്ങൾ മറ്റു ചരിത്ര പുസ്തകത്തിൽ നിന്ന് വിശദമായിട്ട് പഠിക്കണമെന്നാണ് എനിക്ക് ഈ ഭാഗം പറയുമ്പോൾ നിങ്ങളോട് പ്രത്യേകമായി ഉപദേശിക്കാനുള്ളത്. നീണ്ടുനിന്നു ഏത് യുദ്ധം? കുരിശ് യുദ്ധം. അത് ആരംഭിച്ചത് ഏത് വർഷം? ക്രിസ്തുവർഷം 1096 ആരംഭിച്ച് 1291 വരെ നീണ്ടുനിന്നു. മക്കൾ മനസ്സിലാക്കണം. എങ്ങനെ? 1096 ആരംഭിക്കുകയും 1291 അവസാനിക്കുകയും ചെയ്ത യുദ്ധമാണ് കുരിശ് യുദ്ധങ്ങൾ. അടുത്തത് നിങ്ങൾ എഴുതി വെക്കേണ്ട പോയിൻ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. കുരിശ് യുദ്ധത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? മുസ്ലിങ്ങളിൽ നിന്ന് ഖുദുസ് പിടിച്ചടക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. എന്ത്? മുസ്ലിങ്ങളിൽ നിന്ന് ഖുദുസ് പിടിച്ചടക്കുകയായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അടുത്ത പോയിൻ്റ് എഴുതണം. കുരിശ് യുദ്ധം എന്ന് വിളിക്കാനുള്ള കാരണം എന്ത്? എന്താ കാരണം? കുരിശ് യുദ്ധത്തിൽ പങ്കെടുത്ത പടയാളികളെല്ലാം കുരിശ് ധരിച്ചുകൊണ്ടാണ് പോരാട്ടം നടത്തിയത്. കുരിശ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടിട്ടില്ലേ? ക്രൈസ്തവ സഹോദരങ്ങളുടെ പക്കലുണ്ടാകും കുരിശ് അല്ലേ. പങ്കെടുത്ത പടയാളികൾ ഒന്നടങ്കം കുരിശ് ധരിച്ചുകൊണ്ട് ആ യുദ്ധത്തിൻ്റെ പോരാളികളായി മാറി. അതുകൊണ്ടാണ് അതിന് കുരിശ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മക്കളെ, ആ യുദ്ധം കൊടും ക്രൂരതകളുടെ വിളനിലമായിരുന്നു, വിളയാട്ടമായിരുന്നു. ഒരിക്കലും പറയാനും വർണ്ണിക്കാനും കഴിയാത്ത വിധം തികച്ചും ദുഃഖകരമായ സംഭവവികാസങ്ങളാണ്. നമ്മുടെ ഹൃദയത്തെ ഞെട്ടിപ്പിക്കുന്ന, കണ്ണുകളെ കരയിപ്പിക്കുന്ന സംഭവവികാസങ്ങളാണ് അതിൽ നടന്നത്. ഒറ്റ വാക്ക് പറയാം, യൂറോപ്പിലെ മനുഷ്യരും സമ്പത്തും അതിൽ ഒഴുകിപ്പോയി എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ദശലക്ഷങ്ങൾ യുദ്ധം കൊണ്ട്, രോഗം കൊണ്ട് പിടഞ്ഞു മരിച്ചു. യുദ്ധം ഒരുപാട് മനുഷ്യരുടെ വിലപ്പെട്ട കനപ്പെട്ട ജീവനുകൾ നക്കിത്തുടച്ചു. ആദ്യ കുരിശ് യുദ്ധത്തിൽ തന്നെ 1,000,000 ആളുകൾ മരിച്ചു, 1,000,000 ആളുകൾ പങ്കെടുത്തു എന്നാണ് അറിയപ്പെടുന്നത് ആദ്യത്തെ കുരിശ് യുദ്ധത്തിൽ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു എന്തായിരിക്കുന്നു? പക്ഷേ
ഇത്രയും കാലം അഥവാ 152 വർഷം നീണ്ടു നിന്ന കുരിശി യുദ്ധത്തിൻ്റെ അന്തിമ വിജയം മുസ്ലിങ്ങൾക്കായിരുന്നു. ബൈത്തുൽ മുഖദ്ദിസും പരിസരവും മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി തിരിച്ചുപിടിച്ചു അവരിൽ നിന്ന്. മറക്കരുത് ആ പേര് നിങ്ങൾ. ആരാണ് സലാഹുദ്ദീൻ അയ്യൂബി? സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്നത് ഒരു ത്യാഗിയായിരുന്നു, മതഭക്തനായിരുന്നു, പ്രജകളുടെ ക്ഷേമത്തിൽ അങ്ങേയറ്റം തൽപരനായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ഇത് തിരിച്ചു പിടിച്ചു. ആ ഭാഗം ഏറെക്കുറെ മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ബാക്കി ഭാഗം നോക്കൂ, അതേ പേജിൽ തന്നെ നോക്കൂ. നമ്മൾ ഈ നേരത്തെ പറഞ്ഞു വന്ന അബ്ബാസി ഖിലാഫത്ത് ഉണ്ടല്ലോ, അബ്ബാസ് ഖിലാഫത്ത് അതിൻ്റെ അന്ത്യത്തോടടുക്കുകയാണ്. സക്കറാത്തിൻ്റെ ഹാലാകണം. 500 കാലം ഭരിച്ച, അഥവാ 500 എന്ന് പറഞ്ഞാൽ 500 കൊല്ലക്കാലം നീണ്ടുനിന്ന ആ ഭരണം അവസാനിക്കുകയാണ്. ലോകം മുഴുവനും അബ്ബാസ് ഖിലാഫത്തിലൂടെ അനുഭവിച്ച നന്മകൾ അവിടെ അസ്തമിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു നന്മകളെന്ന് നിങ്ങൾക്കറിയില്ലേ, പഠിച്ചില്ലേ? മതരംഗത്ത് മാത്രമല്ല, വൈജ്ഞാനിക രംഗത്ത്, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ, ശാസ്ത്രരംഗത്ത്, സാങ്കേതിക രംഗത്ത് ഉജ്ജ്വലമായ പുരോഗതി കൈവരിച്ചവരാണ്. പണ്ഡിതന്മാർ, സാഹിത്യകാരന്മാർ, ശാസ്ത്രജ്ഞന്മാർ, ഇവർക്കൊക്കെ ഉന്നതമായ സ്ഥാനം ലഭിച്ച, അവർക്കൊക്കെ തന്നെ സ്വന്തമായിട്ടുള്ള അംഗീകാരം ലഭിച്ച ഒരു കാലഘട്ടമായിരുന്നു, അഥവാ സുവർണ കാലഘട്ടമായിരുന്നു അബ്ബാസ് ഖിലാഫത്ത്. എൻ്റെ മക്കളെ, ഏതൊരു ഖിലാഫത്തിനും ഭരണകൂടത്തിനും ഉണ്ടാകും ഒരു അന്ത്യം. ആ അന്ത്യം സമാഗതമായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അബ്ബാസ് ഖിലാഫത്തിലെ ഒറ്റപ്പെട്ട അഥവാ ചില ഭരണാധികാരികൾ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു. തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള പദവിയെ സംബന്ധിച്ച് പലപ്പോഴും അവർ ആലോചിച്ചില്ല. ആഡംബരപ്രിയന്മാരായി, ധൂർത്തന്മാരായി, കലഹപ്രിയന്മാരായി മാറി. എല്ലാവരുമല്ല കേട്ടോ, കുറച്ചാളുകൾ, കുറച്ച് ഭരണാധികാരികൾ. ഇതോടുകൂടി ജനങ്ങളൊക്കെ നിരാശയിൽ അകപ്പെട്ടു. ജനങ്ങൾക്കിടയിൽ ഛിദ്രത ഉണ്ടായി. ആഭ്യന്തര കുഴപ്പങ്ങൾ, സംഘർഷങ്ങൾ, സംഘട്ടനങ്ങൾ ഉണ്ടായി. കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ നന്മയുടെ സുഗന്ധം അവിടെ നിന്ന് അവസാനിച്ച് തിന്മയുടെ ദുർഗന്ധം വരാൻ തുടങ്ങി. മാത്രമല്ല, അബ്ബാസ് ഖിലാഫത്തിൻ്റെ പതനത്തിന് ആക്കം കൂട്ടാൻ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. അതെന്താണത്? താർത്താരികളുടെ നേതാവായിരുന്ന ചെങ്കിസ്ഖാൻ ബാഗ്ദാദ് ആക്രമിച്ചു. അബ്ബാസ് ഖിലാഫത്തിൻ്റെ തലസ്ഥാനമായിരുന്നല്ലോ ബാഗ്ദാദ്, അറിയില്ലേ? അതെ, അതാരാക്രമിച്ചു? ആര്? ചെങ്കിസ്ഖാൻ. ആരുടെ നേതാവാണ് അദ്ദേഹം? താർത്താരികളുടെ നേതാവ്. ഹിജറ 656 656 അബ്ബാസ് ഖിലാഫത്ത് അഥവാ അബ്ബാസിയാക്കളുടെ ഭരണം അവസാനിച്ചു. നിങ്ങളെല്ലാവരും കൃത്യമായി വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, നോട്ട് എഴുതണം. അസ്സലാമു അലൈക്കും.